സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിന്റെ മോചനത്തിനായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കോടികൾ സമാഹരിച്ച് അവിടെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ നൽകുകയും ചെയ്തു. കഴിഞ്ഞ ജൂലൈ 2-ന് അദ്ദേഹത്തിൻ്റെ ശിക്ഷയും റദ്ദാക്കി. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോഴും ഇവിടെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സൗദി കോടതികളിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. റഹീമിൻ്റെ ഉമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമ്മ, കുറേ നാളുകളായി നമ്മൾ കാത്തിരിക്കുന്നു. എനിക്ക് പറയാൻ കഴിയും, അക്കങ്ങൾ പറഞ്ഞോളി പറഞ്ഞ് പറഞ്ഞ മടുത്തുകൾ ഞാൻ സഹിക്കാൻ കഴിയണം. ഇതിൻ്റെ കുട്ടിയുടെ കഥ ആലോചിച്ചിട്ട് ഇന്നും അങ്ങോട്ട് എത്തിച്ചാൽ മതി കുട്ടിയുടെ. ആരും പറഞ്ഞു തരും വയ്യ. റഹീം ഇതിനിടയിൽ ഉമ്മയെ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ ജയിലിൽ നിന്ന്? ഉച്ചി വരുന്നൊക്കെ വിചാരിച്ചിരുന്നതല്ലേരും. ഇപ്പൊ ഇന്നെന്താ ആരും വേണ്ടി കഴിച്ചിലാവുന്നുണ്ട് കേട്ടു. ഇതുവരെ കരഞ്ഞു എനിക്ക് ഇനി കരയാനുമില്ല പറയാനുമില്ല. എൻ്റെ കുട്ടീനെ അടുത്ത് ഒന്ന് എത്തിക്കിട്ടിയാൽ മതി. ഒരിങ്ങോട്ട് എത്തിയിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ എത്തി അങ്ങോട്ട് എത്തിച്ച നായകൾ വേറെ ഒന്നും പറയാനില്ല. അവസാനം വിളിച്ചപ്പോൾ മകൻ എന്താണ് പറഞ്ഞത് ഉമ്മയോട്? കഴിച്ചിലാവും വരും തന്നെ ഇന്ന് എത്തും എന്നെന്തായാലും വന്ന് എത്തും അല്ല എന്നെന്തായാലും എൻ്റെ കാര്യത്തിലുണ്ടാവും നാളെ മറ്റന്നാളോട് എത്തും എന്നുള്ള അതിൽ പറഞ്ഞത് വേണ്ടി സപ്പോറം. എന്നായിരുന്നു അവസാനമേ വിളിച്ചത്? ഇതാഴ്ച ദിവസം കിച്ചാ തിങ്കളാഴ്ച വരും എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം നാല് ദിവസമായിട്ട് ആയിട്ടുള്ളൂ. ഇപ്പോൾ എന്താണ് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഇങ്ങനെ നീങ്ങുന്നത്, നീണ്ടു നീണ്ടു ഇങ്ങനെ പോകുന്നത്? എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്കിപ്പോൾ 17 ഈ ഒക്ടോബർ 17 കേസ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് 21 കേസ് വിളിക്കും. അതിൽ റിലീസ് ഓർഡർ ഉണ്ടാവുക എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങളും. നമ്മളെല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ 2 മണിയോടുകൂടി നമുക്ക് വാർത്ത വന്നത് ഇനിയും നീട്ടി വെച്ചു എന്നാണ് പറയുന്നത്. ആ ഡേറ്റോ കാര്യമൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം വാർത്ത വന്നത്. ഇന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ജൂലൈ 2 റദ്ദ് ചെയ്തു. അവൻ്റെ വധശിക്ഷ നടപ്പാക്കുന്നത് ജൂലൈ 2 റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനക്ക് അവിടെ ഒന്നുമില്ല. 2-3 ആഴ്ച കൊണ്ട് നാട്ടിൽ വരുമെന്നാണ് അവിടുന്ന് നിയമവിദഗ്ധരും നിയമസഹായ സമിതിൻ്റെ ആളുകളൊക്കെ നമ്മോട് പറഞ്ഞത്. ഈ വിധി പറഞ്ഞ കോടതിക്ക് ഇപ്പോൾ മാറ്റി വിധിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അത്ര തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്? അതങ്ങനെ ഒരു വാർത്ത അവർ പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടുന്ന് അവർ പറയുന്നത് മാത്രം നമുക്ക് അറിയുന്നുള്ളൂ. നമുക്ക് വേറൊരു അന്വേഷണമോ കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ കമ്മിറ്റി അവിടുന്ന് ഇങ്ങനെ പറയുന്നത് ഇന്നിപ്പം ഉണ്ടായിരുന്നത് വേറെ ബെഞ്ചിലേക്കാണ്, ഇപ്പം റദ്ദ് ചെയ്ത ബെഞ്ചിലേക്കാണ് മാറ്റിയത്. അപ്പോൾ ഇന്ന് വേറെ ബെഞ്ചിലാണോ ചെയ്തതെന്നൊക്കെ അന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ജൂലൈ 2 റദ്ദ് ചെയ്തിട്ട് അവൻ്റെ ശിക്ഷ എല്ലാം കഴിഞ്ഞു അവന് നാട്ടിലേക്ക് ഓഗസ്റ്റ് 1 കൂടി നാട്ടിലെത്തും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അനന്തമായി നീളാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നിയമസഹായ സമിതിയാണ്, അവൻ്റെ പേരിലുള്ള റിയാദ് കമ്മിറ്റി ഉണ്ട്. അവരൊക്കെ നല്ല നിലക്ക് ഈ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അവരെന്താണ് ഇപ്പം പറയുന്നത്? അവർ എല്ലാ വർക്കുകളും അവർ തന്നെ ചെയ്യുന്നത് നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്നു. അവരതിൽ തന്നെയാണെന്ന് 21 കോടതി ഉണ്ടാവുമെന്ന് പറഞ്ഞത് നല്ല പ്രതീക്ഷ നമുക്ക് തന്നതും. പക്ഷെ അവർ പറയുന്നപ്പോൾ ഡേറ്റ് ഇല്ലാത്തൊരു നീട്ടിവെക്കൽ വെട്ടി വെച്ചു. നാളെ അറിയാം ഡേറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ മോചനദ്രവ്യം അവരുടെ കുടുംബത്തിൻ്റെ കൈകളിലേക്ക് ഇതിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അതോ ഇപ്പോഴും കോടതിയുടെ കസ്റ്റഡിയിൽ തന്നെയാണോ ആ പണമുള്ളത്? ഇല്ല, ക്യാഷ് നമ്മൾ എംബസി മുഖാന്തരം കോടതി ജഡ്ജിൻ്റെ പേരിൽ ഇഷ്യൂ ചെയ്തു എന്ന് അവർ പറഞ്ഞ അത് വാർത്ത നമുക്ക് കിട്ടി. ആ ജഡ്ജി കുടുംബത്തിന് കൈമാറി എന്ന് പറഞ്ഞ വാർത്ത നമുക്ക് കിട്ടി. അതൊന്നും രേഖാമൂലം അല്ല കേട്ടോ, അവരിത് കമ്മിറ്റി പറയുന്ന വാക്കുകളാണ്. അത് കുടുംബത്തിന് കൈമാറിയോടുകൂടിയാണ് ജൂലൈ 2 അവൻ്റെ വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞത്. അതോടുകൂടി എല്ലാ പ്രൊസീജിയറും അവസാനിച്ചു, അവിടുത്തെ സൗദി നിയമപ്രകാരമുള്ള അവസാനിച്ചു. പിന്നെ 1-3 ആഴ്ച മാസത്തിനുള്ളിൽ അവൻ നാട്ടിലെത്തും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി ഇപ്പോൾ ഇന്ന് സിറ്റിംഗ് നടന്നത്. ഇതിൽ അവൻ്റെ റിലീസ് ഓർഡർ ഉണ്ടാവും, 1-2 ആഴ്ചൻ്റുള്ളിൽ നാട്ടിലെത്തും എന്ന പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും കുടുംബമൊക്കെ ഇങ്ങനെ കാത്തുകയായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമായിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ടൊന്നും വന്നിട്ടില്ല. അവർ നിയമസഭാ സമിതിൻ്റെ ഒരു ലെറ്റർ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം നമുക്ക് വന്നിട്ടുള്ളൂ. ഈ ഒരു വാർത്തയാണ് ഇപ്പം നമുക്ക് ഉള്ളത്. എംബസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, അവർ എംബസിയായിട്ട് നമ്മൾ ബന്ധമില്ല, അവരങ്ങനെ വിളിക്കലില്ല. നമുക്കിപ്പോൾ നമ്മളെ അവിടെ ഒരു വക്കീൽ എന്നുള്ളത് നമ്മളൊരു പ്രൊഫഷണലുണ്ട് സിദ്ദീഖ് തൂര്, അവരെ തന്നുള്ള വാക്കുകളാണ് നമുക്ക് കേട്ടില്ല. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള സർക്കാരുകളോട്? ഇപ്പോൾ നിയമസഹസമിതിയും നമ്മളെ പർവറ്റോണി സിദ്ദീഖ് തൂവൂരും ഒക്കെ നല്ല ശ്രമത്തിൽ തന്നെ ഈ സമയം വരെ നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇടപെടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ കുടുംബങ്ങൾ കൂടി ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടുത്തെ MLA കൂടിയായ മിനിസ്റ്റർ റിയാസ്, അതുപോലെ MK രാഘവൻ MP, അവരൊക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് ഇത് എത്തിച്ചിട്ട് ഇന്ത്യ നമ്മളെ പ്രധാനമന്ത്രിയെ അറിയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം വഴി സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് എത്തിച്ചിട്ട് ഇവനക്ക് വേണ്ട അവർ സൗദി കുടുംബം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു.
പിന്നെ കോടതി അവരെ വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞു. ഇനി എന്തുകൊണ്ട് നീളുന്നു എന്നുള്ളത് ഇവരൊന്ന് അന്വേഷണം നടത്തിയിട്ട് അവനെ മോചിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ അമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്കാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ നയതന്ത്രത്തിലുള്ള ഒരു ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ആവശ്യമാണെന്നാണ് ആവശ്യപ്പെടുന്നത്. അതെ, അത് വേണമല്ലോ. കാരണം സൗദി നിയമപ്രകാരം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പേരിൽ കേസുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് റദ്ദ് ചെയ്ത് അവസാനിച്ചത്. പക്ഷേ അവിടുന്ന് പറഞ്ഞതും 2-3 ആഴ്ച ഓഗസ്റ്റ് 1st ഇവിടെ എത്തുന്ന പറഞ്ഞു. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞിപ്പോൾ നവംബറിലേക്ക് നമ്മൾ കാലിട്ട് തൂക്കാണ്. 3 മാസം കഴിഞ്ഞു. എന്നിട്ടും നീണ്ടു പോകുമ്പോൾ ഇങ്ങനെ നീണ്ടുപോയി 18 വർഷം തന്നെ അവിടെ തന്നെ എന്താ പറയുക അത്ര നിന്നു. ഇനിയും ക്യാഷും കൊടുത്ത് അവരെല്ലാ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും നീണ്ടു പോകുന്നതിൽ നമ്മളെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ എന്താണോ ഇനി വേണ്ടത് ചെന്ന് നോക്കിയിട്ട് അവനെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടപെടണം എന്നാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. നിയമസഹായ സമിതിയുമായി ഇന്ന് നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നോ സൗദിയിലെ? ഇല്ല, ഇപ്പോൾ തൊട്ട് 1 മണിക്കൂർ മുമ്പാണുള്ള വാർത്ത വന്നത്. നമ്മൾ ഇനി രാത്രി അവരായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഇനി ബന്ധപ്പെട്ടാൽ അവർക്ക് ചെയ്യാൻ കഴിയും, ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഗവൺമെൻറ് തലങ്ങളിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. ഇവിടെയുള്ള സമിതി എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവരായിട്ടൊന്നും ഇപ്പം ബന്ധപ്പെട്ടില്ല. ഇപ്പോൾ കുറച്ച് മണിക്കൂർ മുമ്പ് വാർത്ത വന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അവരായിട്ടൊന്നും നമ്മൾ ബന്ധപ്പെട്ടില്ല. അപ്പോൾ ഫാമിലി, നമ്മളിപ്പോൾ അവൻ നല്ലൊരു വാർത്ത വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഫാമിലി എല്ലാവരും ഇവിടെ നിൽക്കുക വെയിറ്റ് ചെയ്യാണ്. ഉമ്മ, നല്ലൊരു വാർത്ത വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാനും. അതായത് മറ്റൊരു രാജ്യത്താണ് ഇപ്പോൾ സംഘം ഞാൻ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് മകനെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്നൊന്ന് അവിടേക്ക് എത്തിച്ചേരി എന്നാണ് ഇപ്പൊ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മ, ഉമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഈ കേരള സമൂഹം ഒന്നാകെ ഇത്ര വലിയ ഒരു പണം കണ്ടെത്തുകയും ഒക്കെ തയ്യാറാക്കി തുവക്കോലക്ക് കൊടുത്തിട്ടവർക്ക് ദയല്ലോ. അപ്പൊ ഞാൻ അതായത് ചെന്നാലും കൂടി ഇട്ട് കുട്ടിയൊന്ന് കണ്ടാട്ടെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണു? എൻ്റെ കുട്ടി അക്കരി, ഞാനിക്കരി ഇങ്ങനെ ജീവിച്ചിട്ട് ഇന്നത്തിൽ എന്തായാലും കഴിച്ചതായി കിട്ടുന്നു. ഞാൻ സന്തോഷിക്കുന്നതായാലും ഇന്നത്തെ വാർത്ത ഇങ്ങനെയല്ലേ കേൾക്കാനൊരു യോഗ സ്വാമിക്കത് എന്നത് ഉമ്മയുടെ പ്രാർത്ഥന. ഉമ്മയുടെ പ്രാർത്ഥന ഫലം കാണും വളരെ വൈകാതെ തന്നെ. കണ്ടു നടന്നതല്ലേ, അത്രയും ഉറുപ്പ് കിട്ടൂലെ. ഉറുപ്പിടത്തോളം കിട്ടിയവർക്ക് കൊടുത്ത് ആക്കിയ ഡേറ്റ് ഒക്കെ പറഞ്ഞ് 17 പറഞ്ഞ് 21 32 പറഞ്ഞ് അങ്ങനെ പോയി പോയി. ഇന്നത്തിൽ എന്തായാലും കഴിച്ചില്ല, അവൻ്റെ കുട്ടിൻ്റെ അടുത്ത് എത്തുന്നതല്ലേ. ഇന്നും കിട്ടിയ വാർത്ത പൊക്കി തന്നെ ഇനിക്ക് ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കാൻ കഴിയൂല. ഞാനിപ്പോൾ ഇവരോട് പറയുകയാണെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും കൂട്ടി അടുത്തല്ലോ എനിക്ക് ഒറ്റക്കാണ് പോകാൻ. എൻ്റെ കുട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കാം. ഒരാളെ കൊണ്ടും കഴിയുന്നില്ല, വക്കീലിനെ കൊണ്ടും മറ്റവരെ കൊണ്ടും ഒന്നും കഴിയില്ല. അന്നൊക്കെ വന്ന ആ വക്കീലും വന്നിട്ട് മന കാണാൻ വക്കീലും വരണിടും ഒക്കെ കൂടെ കേട്ടിട്ടുണ്ട്. എന്നെ കാണാൻ വരണ്ട, ഞാൻ അങ്ങോട്ട് എത്രയും അവതല്ല എനിക്ക് തരത്താൻ. അതാവത് എനിക്ക് മക്കളെ പോകാൻ ഇത്രയും മനസ്സ് കയ്യിലാക്കി സങ്കടം വെച്ചിരിക്കുന്നത് കുറച്ച് കാണണ്ട. സഹിച്ച് സഹിച്ച് അങ്ങ് അറ്റ നിറ സഹിച്ച് ഇനി ഒരു സക്കൻ ഞാൻ സഹിക്കില്ല. ഇനി അത്രയൊക്കെ പറയാനോട് എല്ലാവരോടും. ഈ ഉമ്മയുടെ കണ്ണുനീര് കണ്ട് തന്നെയാണ് നാട്ടുകാർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വലിയൊരു തുക, അതായത് കോടികൾ വരുന്ന തുക കണ്ടെത്തുകയും അവർക്ക് വേണ്ടി ഈ ബന്ധുക്കൾക്ക് വേണ്ടി അത് കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സൗദി ജയിലിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നീണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിന് സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാവണം. എംബസി തലത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ റഹീമിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നൊരു ആവശ്യമാണ് ബന്ധുക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഷബീറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.